ബാങ്കിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവൻ ഒടുക്കി. കോട്ടയം മൈമനം സ്വദേശി കെ സി ബിനുവാണ് ആത്മഹത്യ ചെയ്തത്. വായ്പാ കുടിശ്ശികയുടെ പേരിൽ ബാങ്ക് ജീവനക്കാർ നിരന്തരം ബിനുവിനെ കടയിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഉത്തരവാദി ബാങ്ക് ജീവനക്കാരനാണെന്ന് ബിനു പറഞ്ഞിരുന്നതായും കുടുംബം ആരോപിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് ബിനുവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാങ്കിൽ നിന്നെടുത്ത വായ്പ കഴിഞ്ഞ 2 മാസമായി ബിനുവിനെ തിരിച്ചടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു ബാങ്ക് മാനേജറും ഉദ്യോഗസ്ഥരും ബിനുവിനെ ഭീഷണിപ്പെടുത്തിയത്. കടയിൽ നിന്ന് സ്റ്റോക്ക് എടുത്തുകൊണ്ട് പോകുമെന്നും കടയ്ക്ക് മുന്നിൽ ബാങ്ക് ജീവനക്കാരെ നിർത്തിയുമായിരുന്നു ബാങ്കിന്റെ ഭീഷണി. അതിനുശേഷം 2 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം ബിനു അടച്ചു തീർത്തു. എന്നാൽ ഈ മാസം 24 അടയ്ക്കേണ്ട കുടിശ്ശിക വൈകിയതോടെയാണ് മാനേജർ പ്രദീപ് വീണ്ടും ഭീഷണി ഉയർത്തിയത്. സാവകാശം ചോദിച്ചിട്ട് തന്നില്ലെന്നും ബിനുവിന്റെ ഭാര്യയും മക്കളും പറഞ്ഞു. ഇയാള് മാക്സിമം എന്നെ പ്രഷർ ചെയ്തോണ്ടിരിക്കുക, ഒരു സമാധാനം തരുന്നില്ല. ഈ ഒരാളുടെ കൂടെ കാണുമ്പോൾ അച്ചിത്രം പേടിച്ചിട്ടുണ്ട്. ഇയാള് ഭയങ്കര ദേഷ്യപ്പെടുന്ന രീതിയിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ സംസാരം കേട്ടാൽ ഞങ്ങൾ ഇതുവരെ പൈസ കൊടുത്തിട്ടില്ലാത്ത രീതി. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനു ഇത്രയും ഇതായിക്കൊണ്ടിരിക്കുന്നത്? അതും അച്ഛക്കറിയാം, ഇവർക്കറിയാം അച്ഛനെ മാക്സിമം ട്രിഗർ ചെയ്തോണ്ട്. അച്ഛനെ മാക്സിമം ഇതാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അച്ഛ ഭയങ്കര പേടിച്ചിരിക്കുന്നു ഇയാൾക്കറിയാം. അതുകൊണ്ടാണ് ഇയാള് മാക്സിമം അച്ഛനെ മാക്സിമം ഇയാള് പെരുമാറിയിട്ടുണ്ട് അച്ഛയോട്. കർണാടക ബാങ്കിൽ നിന്നാണ് ബിനു വായ്പ എടുത്തിരുന്നത്. മുൻപ് എടുത്തിരുന്ന വായ്പകൾ കൃത്യമായി അടച്ചിരുന്നതിനാൽ വീണ്ടും 5 ലക്ഷം കോടി വായ്പ നൽകി. എന്നാൽ കുറച്ചുകാലമായി സ്റ്റോക്ക് വിൽപ്പന മോശമായതിനാൽ തിരിച്ചടവ് വൈകുകയായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടിയെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ബാങ്കിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ചും നടത്തി. കേരള വിഷൻ ന്യൂസ്, കോട്ടയം. അതേസമയം ആത്മഹത്യ ചെയ്ത വ്യാപാരിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ കർണാടക ബാങ്കിന് മുന്നിൽ പ്രതിഷേധം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മരിയ ചേരുന്നു. മരിയ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? കോട്ടയത്തെ കുടുമാളൂരിൽ ബിനു ഇന്നലെ വൈകുന്നേരം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാഗമ്പടുത്തി ബാങ്കിൽ നിന്ന് ബിനു എടുത്ത വായ്പ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്ക് അധികൃതർ ബിനുവിനെ ഭീഷണിപ്പെടുത്തിയതാണ് പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം വ്യാപാര ആവശ്യമായിട്ടായിരുന്നു ഈ വായ്പ എടുത്തിരുന്നത്. ഇന്നലെ ബാങ്കിന്റെ ആളുകൾ ബിനുവിന്റെ കടയിലും വീട്ടിലും എത്തി ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട്. ഇതേ തുടർന്ന് ഈ ബിനു കടയടച്ച് വീട്ടിലേക്ക് പോയ ബിനുവിനെ വീട്ടിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഭാര്യയും മക്കളും കണ്ടെത്തുകയായിരുന്നു. കർണാടക ബാങ്ക് മാനേജർ പ്രദീപ് എന്നയാളുടെ നിരന്തര ഭീഷണിയിലാണ് ഈ ബിനുവിന്റെ ആത്മഹത്യ കാരണമെന്ന് മരണപ്പെട്ട ബിനുവിന്റെ മക്കൾ പറഞ്ഞു. 2 മാസത്തെ കുടിശ്ശിക മാത്രമായിരുന്നു ഈ ബിനു നൽകാനുണ്ടായിരുന്നത്. ഇന്നലെയും ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മാനേജർ കടയിലെത്തി ബിനുവിനെ ഭീഷണിപ്പെടുത്തിയതായും പണം തിരിച്ചടയ്ക്കാനാകാത്തതിലെ നാണക്കേട് കൊണ്ടാണ് ഈ ബിനു ജീവൻ ഒടുക്കിയതെന്നും മകൾ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം കർണാടക ബാങ്കിനെതിരെ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് നൽകി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി കർണാടക ബാങ്കിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ കൂടാതെ മൃതദേഹവുമായി ഇവർ പ്രതിഷേധം നടത്തിയിരുന്നു. കുറച്ചു നേരത്തെ പ്രതിഷേധത്തിന് ശേഷം മൃതദേഹം തിരിച്ച് വീട്ടിലേക്ക് ഇപ്പം കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഈ കളക്ടറോ എസ്പിയോ ഒന്നും എത്താതെ ഇതിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പം വ്യാപാരികളും നാട്ടുകാരും മറ്റും പറയുന്നത്. ഹരിത, ശരി മരിയ. ആത്മഹത്യ ചെയ്ത വ്യാപാരിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ കർണാടക ബാങ്കിന് മുന്നിൽ പ്രതിഷേധം നടത്തി. കളക്ടറോ എസ്പിയോ എത്തണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മരിയ.